ഇവിടെ ചോദ്യത്തിൽ തന്നെ എന്താണ് ബ്രഹ്മം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ യത് യ എന്നാ യത് ബ്രഹ്മ യ ആത്മാ. അവിടെ തന്നെ പറയുന്നത് സർവാന്തര യത് ബ്രഹ്മ സാക്ഷാത്. ഇപ്പൊ സാക്ഷാത് എന്നുള്ളതിന് വ്യാഖ്യാനിച്ചാണ് അവ്യവഹിതം. അവ്യവഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? കേന ചെയ്തി കേന ചെയ്ത് കൊടുത്തി വിശേഷേണ വ്യവധാനേന സഹിതം ദ്രഷ്ടു ന ഭൂതി. അവ്യവഹിതം കേനചിത് ദ്രഷ്ടു മറയില്ലാത്തത്. അതാണ് സാക്ഷാത് ശബ്ദം പ്രയോഗിച്ചത്. അമ്പവിഹിതമായ ഇരിക്കുന്നതും അപരോക്ഷമായിരിക്കുന്നതും നമ്മൾ പറഞ്ഞത് കേനചിത് വൃത്തി വിശേഷമാണ്. ദുഷ്ടുരവിഹിതം ഇത്യുക്തേ ഘടാധിപ അവ്യവധാനം ഗുണമിതി സംഗീതത്തെ നിരാകരണം അപരോക്ഷാത് മുഖ്യമേവ ദുഷ്ടുരവിഹിതം സ്വരൂപം ബ്രഹ്മ. ഇവിടെ മറയില്ലാത്തത് ആണ് ബ്രഹ്മ എന്ന് പറഞ്ഞു. എന്താണ് മറ? ആർക്കാണ് മറയില്ലാത്തത്? ദ്രഷ്ടാവിൻ. ദ്രഷ്ടാവിന് ഒരു മറയും ഇല്ലാതെ അപരോക്ഷമായിരിക്കുന്ന ദ്രഷ്ടാവെന്നോ ശ്രോതാവെന്നോ മന്ദാവെന്നോ വിജ്ഞാതാവെന്നോ എല്ലാം പറയുന്ന അത് താൻ തന്നെയാണ്. ആരാണോ ഈ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ അവനൊരു മറയില്ലാതെ പ്രകാശിക്കുന്ന, അതുകൊണ്ട് അപരോക്ഷം. അപരോക്ഷം എന്ന് വെച്ചാൽ പ്രത്യക്ഷമായിരിക്കും. അപരോക്ഷവും പ്രത്യക്ഷവും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. സാധാരണ പര്യായ ശബ്ദമായിട്ട് ഉപയോഗിക്കും ആത്മപ്രത്യക്ഷം ആത്മാപരോക്ഷം എന്നെല്ലാം പറയാറുണ്ട്. എന്നാലും അപരോക്ഷ ശബ്ദം ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്, ഒരു വിശേഷതയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത് അവ്യവഹിതമായ മറയില്ലാതെ പ്രകാശിക്കുന്നു. കാരണം ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ എൻ്റെ അനുഭവം, ഞാൻ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഇതിനെ ഗ്രഹിക്കുമ്പോഴുള്ള ഈ അനുഭവത്തെ എനിക്ക് പ്രത്യക്ഷമെന്നോ അപരോക്ഷമെന്നോ പറയാം. സാങ്കേതികമായത് ശരിയാണ്. പക്ഷേ ആത്മാവിനെ സംബന്ധിച്ച്, രസസ്വരൂപം സംബന്ധിച്ച് അപരോക്ഷം എന്ന് പറയുമ്പോൾ അതിന് ഒരു വിശേഷതയുണ്ട്. അതാണ് ഇവിടെ അവ്യവഹിതം എന്ന് പറഞ്ഞത്. ഇത് അവ്യവഹിതമല്ല. പുസ്തകത്തിൻ്റെ അനുഭവത്തെ എനിക്ക് അപരോക്ഷം എന്ന് വിളിക്കാമെങ്കിലും ഇത് വ്യവഹിതമാണ്. എന്താണ് ഇവിടുത്തെ വ്യവധാനം എന്ന് പറയുന്നത്? പുസ്തകത്തെ സംബന്ധിച്ചുള്ള എൻ്റെ അപരോക്ഷം അല്ലെങ്കിൽ പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇതൊരു അറിവാണ്. ഈ പുസ്തകത്തെ ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഞാൻ ഗ്രഹിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഈ അറിവ്, അങ്ങനെ ഇത് പുസ്തകമാണ് എന്നുള്ള ഈ അറിവിനെയാണ് അപരോക്ഷം അല്ലെങ്കിൽ പ്രത്യക്ഷമെന്ന് സാധാരണ പറയുന്നു. പക്ഷെ ഇവിടെ ഈ അറിവിനെ പറയുക എന്താണ്? ഇത് സ്വാഭാവികമായ അറിവാണ്. അതുകൊണ്ട് അദ്വൈതത്തിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഈ അറിവ് അപരോക്ഷമല്ല, ഇതിനെ പ്രത്യക്ഷമെന്ന് വിളിക്കാൻ പറ്റും. അക്ഷി എന്ന് പറയുന്ന ഉപാധി ഇതിനാവശ്യമാണ്. വെറും അക്ഷി പോരാ, ചിത്തം എന്ന് പറയുന്ന ഉപാധി ആവശ്യമാണ്. അതും പോരാ, വിഷയം പുസ്തകം എന്ന് പറയുന്ന ഉപാധി ആവശ്യമാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് അറിവും ആവശ്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ അറിവ്, ഇത് പുസ്തകമാണെന്ന് പറയുന്ന അറിവ്, അത് പറയും സ്വാഭാവികമായ അറിവ്.
ഇവിടെ പല ഉപാധികളുണ്ട്. വിഷയം ഒരു ഉപാധിയാണ്, കാലദേശങ്ങൾ ഉപാധിയാണ്, കർണം ഒരു ഉപാധിയാണ്, ചിത്തം ഒരു ഉപാധിയാണ്, പല ഉപാധികളുണ്ട്. ഉപാധികളെല്ലാം കൂടി ചേർന്നുണ്ടായ ഒരു അറിവാണ്. അതുകൊണ്ട് ഇത് സ്വാഭാവികമായ അറിവാണ്. അപ്പോൾ ഇവിടെയും അറിവുണ്ട്. അറിവിന്റെ സ്വഭാവം എന്താണോ, അത് എപ്പോഴും അപരോക്ഷമായേ ഇരിക്കും. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, അറിവ് അവ്യവധാനമായിട്ടേ ഇരിക്കും. അറിവിൽ ഒരു തരത്തിലുള്ള മറയും വരാൻ സാധ്യമല്ല. അത് അറിവിൻ്റെ സ്വരൂപമാണ്. എന്നാലും നമ്മൾക്ക് ഈ വിഷയത്തെ അറിയുമ്പോൾ ഇതിനെ നമുക്ക് അപരോക്ഷമായ അറിവെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ ഒരുപാട് ഉപാധികളിലൂടെയാണ് ഇത് പുസ്തകമാണ് എന്ന് പറയുന്ന അറിവ് നിലനിൽക്കുന്നത്. ഈ ഉപാധികളെല്ലാം ഇവിടെ വ്യവധാനം. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്നു, ഇത് അപരോക്ഷമല്ല മറിച്ചത് പ്രത്യക്ഷമാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് ഇനി ഭാഷയത്തിൽ പറയും. ഇന്ദ്രിയം വിഷയവുമായിട്ട് ബന്ധമുണ്ടാകുന്നു, ചൈതന്യവത്തായ ചിത്തം പരിണമിക്കുന്നു. അങ്ങനെ ചിത്തവൃത്തിയെന്നോ ചിത്തപരിണാമോ എന്നോ പറയാം. അപ്പോൾ ചൈതന്യവത്തായ ചിത്തം പരിണമിക്കുന്നു. അപ്പോൾ ആ ചിത്തപരിണാമത്തെയാണോ അല്ലെങ്കിൽ ചിത്തവൃത്തിയാണ് നമ്മളിവിടെ അറിവെന്ന് വിളിക്കുന്നത്. ഈ അറിവ് പ്രത്യക്ഷമാണ്. ചിത്തവൃത്തി രൂപത്തിലുള്ള അറിവ്. പക്ഷെ ഇവിടെ പറയുന്ന അവ്യഭീതമായ അറിവെന്ന് പറയുമ്പോൾ എന്താണോ, അങ്ങനെ ഇത് ഉപാധിയോടുകൂടി ഇരിക്കുമ്പോൾ അറിവിലും ഉപാധിരഹിതമായ ഒന്നുണ്ട്. ഈ അറിവിൽ നിന്ന് ഓരോന്നിനും മാറ്റുക, ഇത് പുസ്തകമാണെന്ന അറിവിൽ നിന്ന് പുസ്തകത്തെ മാറ്റുക, ചിത്തപരിണാമം, ആ ചിത്തപരിണാമം നമുക്ക് അനുഭവ വിഷയമാണ്. എങ്ങനെ, ഇത് പുസ്തകമാണ്, ഇതാണ് ചിത്തപരിണാമം, ഇത് മേശയാണ്, ഇത് വാച്ചാണ്, ഇത് മൈക്കാണ്, ഇത് ചിത്തപരിണാമമാണ്. എന്നുവെച്ചാൽ ഇത് അറിവിന് വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് പുസ്തകമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അറിവിലുള്ള ആ വിഷയഭാഗങ്ങളെല്ലാം മാറ്റുക, പുസ്തകത്തെ മാറ്റുക, കാണാൻ ഉപയോഗിച്ച കണ്ണിനെ മാറ്റുക. ഇനി അവിടെ വിഷയമായിരിക്കുന്ന ഇത് പുസ്തകമാണ് എന്നുള്ള വൃത്തി അല്ലെങ്കിൽ ആകാരം അല്ലെങ്കിൽ വടിവ് അറിവിലുണ്ടായ ഒരു വിശേഷത, അറിവിലുണ്ടായ വികല്പം എന്ന് വേണമെങ്കിൽ പറയാം, അറിവിലുണ്ടായ വിക്ഷേപം എന്ന് വേണമെങ്കിൽ പറയാം, അതിനെയും മാറ്റുക. അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നതാണ് അറിവ്, സംയത്. ഇവിടെ പ്രത്യക്ഷമായ നമ്മുടെ ഈ അറിവ് മാറിക്കൊണ്ടേയിരിക്കുന്നു. വിഷയമായിരിക്കുന്ന ഈ അറിവ് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിന് സ്വാഭാവികമായ അറിവ് മാറിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെ, ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, മാറുന്നില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, സ്വാഭാവികമായതുകൊണ്ട് തന്നെ. എന്താണ് മാറാം കാരണം? കാരണം അത് ചിത്തപരിണാമമാണ്. ചിത്തപരിണാമത്തിൽ അറിവിന്റെ പ്രകാശമുണ്ടെന്നേ ഉള്ളൂ. എങ്ങനെയാണ് പല ജലാശയങ്ങളിൽ സൂര്യപ്രകാശത്തിന്റെ പ്രതിബിംബമുള്ളത്, അതുപോലെ ഈ ഓരോ ചിത്തപരിണാമങ്ങളിലും അറിവിന്റെ പ്രകാശമുണ്ട്. അതുകൊണ്ട് ഓരോന്നും വേറെ വേറെയാണ്. ഇത് പുസ്തകമാണെന്നുള്ള അറിവ് വേറെയാണ്, മേശയെന്നുള്ള അറിവ് വേറെയാണ്. അറിവിടെ പലതാണ്, പക്ഷേ അതിലുള്ള ഉപാധികളെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് ശേഷിക്കുന്നത് സംയത്, ഏകരൂപത്തിലുള്ള അറിവ്. ഉപാധികളെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അതെന്താണോ, അത് അവ്യവഹിതമായ വ്യവധാനമില്ലാത്തതായ അറിവാണ്. അതിന് അറിവെന്നുള്ള ഒറ്റ പേരിലേ നമുക്ക് വിളിക്കാൻ കഴിയും. ചിത്ത്, അറിവ്, സംവിത്, ചൈതന്യം, ബോധം, ഈ പേരുകളിലെല്ലാം നമ്മളതിനെ വിളിക്കുന്നു. അതാണ് അറിവിൻ്റെ അപരോക്ഷത, വ്യവധാനമില്ലാതിരിക്കുക എന്ന് പറയുന്നത്.
ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവിനെ സംബന്ധിച്ച്. ഇത് ഇനി തന്നിലേക്ക് വന്നു കഴിഞ്ഞാലോ തന്നെ സംബന്ധിച്ചുള്ള അറിവ്, തന്നെ സംബന്ധിച്ചുള്ള അറിവെന്ന് പറയുന്നത് ഞാൻ എന്നുള്ള അറിവ്. ഇവിടെ എന്താണ് ഞാൻ? ഇത് വിഷയമാണ്, എന്നെ ഞാൻ അറിയുന്നുണ്ട്. ഞാനെന്ന് പറയുന്നത് അറിവിന് വിഷയമായിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ ഞാനെന്നുള്ള അറിവും ചിത്തപരിണാമമാണ്, മനസ്സിൻ്റെ ഒരു പരിണാമമാണ്. അതുകൊണ്ടാണ് അത് ഞാനെന്ന് പറയുന്ന ഒരു ആകാരം, അല്ലെങ്കിൽ ഒരു വടിവ്, ഒരു വിക്ഷേപം, ഒരു വൃത്തിവിശേഷം അറിവിലുണ്ടായത്. അങ്ങനെ വരുമ്പോൾ അറിവ് വിഷയമാകും. എന്തുകൊണ്ട്? അവിടെ അറിവിന് വ്യവധാനം വന്നു, ചിത്തത്തിൻ്റെ വ്യവധാനം വന്നു, അല്ലെങ്കിൽ ചിത്തവൃത്തിയുടെ വ്യവധാനം വന്നു, ചിത്തത്തിൻ്റെ ഒരു ആകാരം വന്നു. ഇങ്ങനെ പല രീതിയിൽ പറയാം. അവിടെ വാസ്തവത്തിൻ്റെ അറിവ് അപരോക്ഷമാണെങ്കിലും ഇവിടെ അറിവിന് ഒരാകാരം, ഒരു രൂപം വന്നു. അതാണ് ഞാനെന്ന് പറയുന്നത്. അവിടെ നിന്ന് ആ ഞാനെന്ന് പറയുന്ന ആകാരത്തെ, എങ്ങനെയാണോ പുസ്തകം, പേന, ബുക്ക് എന്നെല്ലാം പറയുന്നിടത്ത് നിന്ന് ആകാരങ്ങൾ വിട്ടു കഴിഞ്ഞാൽ അറിവ് ശേഷിക്കുന്നത്, അതുപോലെ ഇവിടുത്തെ ഉപാധി അഹമാകാരം എന്ന് പറയുന്ന ഈ ഉപാധി ചിത്തപരിണാമം, ഇതിനെ വിട്ടു കഴിഞ്ഞാൽ, അതിനെ വിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ ഈ അറിവ് കൊണ്ട് തന്നെ വിവേചിച്ച് മനസ്സിലാക്കിയ ഇത് ചിത്തത്തിൻ്റെ പരിണാമമാണ്, ഇത് ആ ചിത്തപരിണാമത്തിലുള്ള പ്രകാശമാണ്, അറിവാണ് എന്ന് ബുദ്ധി കൊണ്ട് വിവേചിച്ചാൽ ആ ചിത്തപരിണാമം പോയിട്ട് ശേഷിക്കുന്ന അറിവ് അത് വ്യവധാനമില്ലാത്തതാണ്. അതിനാണ് അപരോക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മത്തെ സംബന്ധിച്ച് അപരോക്ഷം എന്ന് പറയുന്നതിന് കാരണം അത് അറിവായതുകൊണ്ടാണ്. ആത്മാവ് അപരോക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം ആത്മാവ് അറിവാണ് എന്ന്. സച്ചിദാനന്ദം എന്ന് പറയുന്നിടത്തും അതിൻ്റെ താല്പര്യം ഇത് തന്നെ. ഈ ആത്മാവെന്ന് പറയുന്ന അറിവ് തന്നെയാണ്, അറിവല്ലാതെ രണ്ടാമതൊരു വസ്തു. പക്ഷേ എങ്ങനെയുള്ള അറിവ്? വ്യവധാനമില്ലാത്ത അറിവ്. കാരണം ആത്മാവ് അറിവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം അറിവ് നിരന്തരം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, അറിവുണ്ടായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അറിവാണോ ആത്മാവ്? ഈ അറിവെന്ന് പറയുന്നത് വളരെ തുച്ഛമല്ലേ, ഉണ്ടായി നശിക്കുന്നതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ പറയണം, ആ അറിവെന്ന് പറയുന്നത് എന്താണ്? വ്യവധാനത്തോടു കൂടിയതാണ്, ഉപാധികളോട് കൂടിയതാണ്. അതിലെ ഉപാധികളാണ് ഉണ്ടായി നശിക്കുന്നത്. അറിവ് അവിടെ ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. അത് വ്യവധാനരഹിതമായി ഏകരൂപത്തിലിരിക്കുന്നു. ആ അറിവിനെയാണ് പറയുന്നത് ഏകരസത്തിലിരിക്കുന്നു. എവിടെയായാലും അത് അറിവ് എന്നുള്ള ഏകരസത്തിലിരിക്കുന്നു. അതുകൊണ്ട് അറിവാണ് ആത്മാവ്. സച്ചിദാനന്ദ ആത്മാവ് എന്ന് പറയുന്നിടത്തോ അത് തന്നെ ഈ ഏകരസത്തിലുള്ള ഈ അറിവ് തന്നെ. അതിൻ്റെ ഏക സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നതാണ് സത്. നമ്മൾ ഗീതാഭാഷത്തിൽ മറ്റും ചർച്ച ചെയ്തില്ല. സത്, സത് അനുഭവത്തിന് മാറ്റമില്ല. അത് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു സർവത്ര. അപ്പം അത് സത് എന്നുള്ള രൂപത്തിൽ, സത്തെന്ന് പറയുന്നത് എന്താ? ഒരനുഭവമാണ്, ഒരറിവാണ്. അറിവല്ല മറ്റെന്തെങ്കിലുമാണ് സത്തെന്ന് പറയുന്നത്. അതറിവാണ്, അത് ഏക രൂപത്തിലിരിക്കുന്നു. ഈ അറിവിങ്ങനെ നാനാ രൂപത്തിലിരിക്കുകയും നാനാ വിക്ഷിപ്തമായ രൂപത്തിൽ നാനാ അറിവായിരിക്കുകയും അതേസമയം ഈ വിക്ഷേപങ്ങളെല്ലാം അറിവെന്നുള്ള ഏകരൂപത്തിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മാറ്റങ്ങൾ, അതായത് അതേ ഈ അറിവ് തന്നെയാണ് സുഖം എന്നറിയുന്നത്, അതുപോലെ ഈ അറിവ് തന്നെയാണ് ദുഃഖം
ദുഃഖം എന്ന് പറഞ്ഞ അറിവിന്റെ മറ്റൊരു വൃത്തി, സുഖം എന്ന് പറയുന്ന മറ്റൊരു വൃത്തി, ഭയം മറ്റൊരു വൃത്തി. സർവതും ഈ അറിവിന്റെ തന്നെ വൃത്തി വിശേഷങ്ങളാണ്. അറിവിന് എങ്ങനെയാണ് സുഖമായിരിക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ അറിവിന് ദുഃഖമായിട്ടും ഇരിക്കാൻ കഴിയും. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. രണ്ടിനെയും ചേർത്ത് പറയുന്നതാണ് ദ്വന്ദ്വം. അതിൽ വരുന്ന സുഖദുഃഖ സമയകൃത്വ സുഖം എത്ര വലുതായാലും ശരി, സുഖം അതിന്റെ പരമകാഷ്ഠയിലെത്തിയാലും ശരി, അത് ദ്വന്ദ്വം തന്നെ. എന്തുകൊണ്ട്? അതുപോലെ ദുഃഖം അതിന്റെ പരമകാഷ്ഠയിലെത്തും. അവിടെ ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കും. സുഖം നമ്മൾ പറയുന്ന ഏറ്റവും വലിയ സുഖം, അതും ഏറ്റവും വലിയ ദുഃഖവും രണ്ടും ഈ ഇതിൻ്റെ തന്നെ ആകാര വിശേഷമാണ്. അറിവിന് ചിത്തപരിണാമം കൊണ്ടുവരുന്ന ആകാര വിശേഷങ്ങളാണ്. അത് വ്യവധാനത്തിലൂടെ ഉള്ള അറിവിൻ്റെ പ്രകാശമാണ്. ചിത്തമാകുന്ന മറയിലൂടെയുള്ള അറിവിൻ്റെ പ്രകാശമാണ്. അവിടെ ഈ ദ്വന്ദ്വത്തെ വിട്ടിട്ട് അറിവ് ഏകരസത്തിലിരിക്കുമ്പോൾ, ഏക സ്വഭാവത്തിലിരിക്കുമ്പോൾ അതിന് പറയുന്നത് അത് ശാന്തമാണ്, ആനന്ദമാണ്. അതിന് സുഖവുമായിട്ട് ബന്ധമില്ല. സുഖം എന്ന് പറയുമ്പോൾ അത് വൃത്തിവിശേഷമായി. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ പറയുന്നത് സുഖദുഃഖാദികളെല്ലാം അന്ധകരണ ധർമ്മങ്ങളാണ്, അതിനാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്ധകരണ ധർമ്മം എന്ന് വെച്ചാൽ ചിത്തപരിണാമമാണ്, ചിത്തത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് എന്ന് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തമാണ്. പക്ഷെ ആനന്ദം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ അവ്യവഹിതമായ അറിവ്, ഏകരസത്തിലുള്ള അറിവ്. അതിനെന്തുകൊണ്ട് ആനന്ദം എന്ന് പറയുന്നു? അത് പാൽപ്പായസം കുടിക്കുന്നത് പോലെ കുടിക്കാമെന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ സമാധി പോയിരുന്നു ആസ്വദിക്കാമെന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല, അത് അവ്യവഹിതമായതുകൊണ്ട്. ഇത്തരം ചിത്തപരിണാമങ്ങൾ വിധേയമല്ലാത്തതുകൊണ്ട്, ഈ ചിത്തപരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സുഖദുഃഖാദി ചിത്തപരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഏക സ്വഭാവത്തിൽ, അതിൻ്റെ ഏക സ്വഭാവം എന്താണ്? അറിവ്. അറിവിനെയാണ് പറയുന്നത് അപരോക്ഷം. അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ആ അറിവിൻ്റെ സ്വരൂപമാണ് അസ്തിത്വം. അറിവിന് മറ്റൊരു അസ്തിത്വത്തിൻ്റെ ആവശ്യമില്ല. വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. മുമ്പിലിരിക്കുന്ന വിഷയം അസ്തിത്വത്തെ ആശ്രയിച്ച് അതിനെ കുറിച്ച് പറയുന്ന ഇതുണ്ട്. അതിനൊരു അറിവിൻ്റെ അസ്തിത്വത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. അറിവാകുന്ന അസ്തിത്വം, അറിവിൻ്റെ അസ്തിത്വം എന്ന് പറയുമ്പോൾ അറിവിൽ അസ്തിത്വം എന്ന് പറയുന്ന രണ്ടാമതൊന്നുമില്ല. അറിവിൻ്റെ തന്നെ ആ പ്രകടഭാവമാണ് അസ്തിത്വം. അറിവ് പ്രകാശിക്കുന്നതാണ് അസ്തിത്വ രൂപത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അഹമസ്മി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്? അത് അറിവിൻ്റെ അപരോക്ഷതയാണ്. അതിനാണ് അപരോക്ഷത എന്ന് പറയുന്നത്, അതിൻ്റെ സ്വയം പ്രകാശം എന്ന് പറയുന്നതാണ്. അപ്പോൾ എവിടെ അപരോക്ഷം എന്ന് പറയുന്നു, അവിടെ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം അറിവ് എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് എന്ന് പറഞ്ഞ പ്രത്യക്ഷവും അപരോക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ആ തരത്തിൽ നമുക്ക് പുസ്തകത്തിന് അപരോക്ഷം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടെ ഒരുപാട് മായം കൂടിക്കലർപ്പുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. വിഷയം വന്നു, ഇന്ദ്രിയം വന്നു, ചിത്തപരിണാമം വന്നു. ഇത് കേവലമായ അറിവല്ല, കേവലമായ സംയുക്ത ഇതല്ല. അതുകൊണ്ട് ഇതിന് സ്വയം പ്രകാശമില്ല. ഇതിന് സ്വയം പ്രകാശമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വിഷയത്തിൻ്റെ ആവശ്യം വരുന്നത്. ഉപാധികളുടെ സഹായത്തോടു കൂടിയേ അറിവ് നിലനിൽക്കത്തുള്ളൂ എന്ന് പറയുന്നവരാണ് ഭൗതികവാദികൾ. അറിവിന് സ്വന്തമായി നിലനിൽക്കാൻ പറ്റത്തില്ല. എനിക്കറിയണമെങ്കിൽ മുമ്പിലൊരു വിഷയം വേണം, എൻ്റെ മനസ്സ് വേണം, എൻ്റെ ഇന്ദ്രിയങ്ങൾ വേണം. അതുകൊണ്ട് ഉപാധികളെ ആശ്രയിച്ചാണ് അറിവ് നിൽക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ അദ്വൈതി പറയുന്നത് അങ്ങനെയല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ അവരങ്ങനെ പറയുന്നതിന് കാരണം എന്താണ്? ഉപാധികളെ ആശ്രയിച്ച് അറിവുണ്ടാകുന്നു, അറിവില്ലാതാകുന്നു. മറ്റൊരു ഉപാധി വരുമ്പോൾ ഈ അറിവ് പോയി. മേശയെന്ന് പറയുന്ന ഉപാധി വരുമ്പോൾ പുസ്തകം എന്ന് പറയുന്ന അറിവ് പോയി.
അപ്പൊ ഈ ഉപാധികളെ ആശ്രയിച്ച് ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്ന അറിവ് എങ്ങനെ നിത്യമായ ഒന്നാകും? അതിനെങ്ങനെ ദ്രഷ്ടാവിന്റെ സ്വരൂപം, അതാണ് ഇവിടെ പറയുന്നത്. ദൃഷ്ടുർ അവ്യവഹിതം സ്വരൂപം ബ്രഹ്മ എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? അതിന് അദ്വൈതി പറയുന്നത് ഇവിടെ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്ന എന്താണ്? ഉപാധികളാണ്, അറിവല്ല. എന്തുകൊണ്ട്? ഈ മാറി 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 വരുന്ന ഈ അറിവിലെല്ലാം ഉപാധികൾക്കേ മാറ്റം സംഭവിക്കുന്നുള്ളത്. അറിവിൻ്റെ ഏകദാനത്വം, അറിവിൻ്റെ ഏകരൂപത, അതിന് മാറ്റമേ സംഭവിക്കുന്നില്ല എന്ന് പറയും. അതുമാത്രമല്ല, ആ അറിവ് അപരോക്ഷമായി സ്വയം പ്രകാശിക്കുന്നു ഈ ഉപാധികളൊന്നും ഇല്ലാത്തപ്പോൾ. ഒരു ഉപാധികളുടെ സഹായമില്ലാതെ തന്നെ ഇപ്പറയുന്ന ബാഹ്യമായോ ആന്തരികമായോ ഉള്ള ഒരു ഉപാധികളുടെ സഹായമില്ലാതെ ഈ ഉപാധികളെല്ലാം വിട്ടിട്ട് അറിവ് അപരോക്ഷമായി ഏകരൂപത്തിൽ കേവലമായി അത് പ്രകാശിക്കുന്ന സുഷുപ്തിയിൽ അതിനാർക്കും നിഷേധിക്കാൻ വയ്യ. അവിടെയും മാറുന്ന അറിവില്ല. എന്തിന് അഹം സ്ഫുരണം പോലും അവിടെയില്ല. അഹമെന്നുള്ള സ്ഫുരണം എന്നാൽ ഉടൻ ജാഗ്രതത്തിലേക്ക് വരും. അതിനാൽ നമ്മൾ ജാഗ്രത എന്ന് മതി. അവിടെ അന്ധക്കരണത്തിന്റെ അഹമാകാര പരിണാമം, അഹമ്യരൂപത്തിലുള്ള പരിണാമം പോലുമില്ല. അതാണ് ഏറ്റവും സൂക്ഷ്മം. അതിനാണ് നമ്മൾ സാധാരണഗതിയിൽ സ്ഥൂലമായി ആത്മാവെന്ന് പറയുന്നത്. ഈ അഹം ആകാര പരിണാമം, അറിവിലുണ്ടായ അഹമെന്ന വിക്ഷേപത്തെയാണ് നമ്മൾ പറയുന്നത് ആത്മാവ്. ആത്മാവെന്ന് പറഞ്ഞാൽ താനെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയും സ്വരൂപം, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്വരൂപം. വിഷയത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുമ്പോൾ ഇതിന് ഇതിൻ്റെ സ്വരൂപം എന്താണ്? സ്വരൂപം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്. അല്ലെങ്കിൽ അതിനെ പറയാം, പരമാർത്ഥ സ്വരൂപം എന്താണ്? ഈ അറിവിൽ വരുന്ന ഈ പരിണാമ വിശേഷങ്ങളാണോ? ഇത് പുസ്തകമാകുന്നു, ഇത് പേനയാകുന്നു എന്ന് പറയുന്ന പരിണാമ വിശേഷങ്ങളല്ല. അവിടെ സ്വരൂപം എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരുപോലെ ഇരിക്കുന്നതായിരിക്കും. എല്ലാ അറിവുകളിലും ഒരുപോലെ ഇരിക്കുന്ന ഉപാധിയെ വിട്ടാൽ ശേഷിക്കുന്ന അറിവ്, അതാണ് അഹം എന്നുള്ള അനുഭവത്തിൻ്റെ ഈ സ്വരൂപം. അവിടെ അഹം എന്ന് പറയുന്ന വൃത്തിവിശേഷത്തെ, ചിത്തപരിണാമത്തെ വിടുക. എന്തുകൊണ്ടതിന് ചിത്തപരിണാമം എന്ന് പറയുന്നത്? വിഷയമായിരിക്കുന്നു, അനുഭവ വിഷയമായിരിക്കുന്നു. നീ അറിയുന്നുണ്ടോ? അതെ, ഞാൻ എന്നെ അറിയുന്നുണ്ട്. ഇത്തരത്തിൽ അത് അനുഭവ വിഷയമായിരിക്കുന്നു. എന്നാൽ അത് ഏതിന് വിഷയമായിരിക്കുന്നു? അവിടെ ആ അഹം എന്ന് പറയുന്ന വൃത്തിയെ വിട്ടുകഴിഞ്ഞാൽ ശേഷിക്കുന്ന അറിവ് അവിടെ വിഷയമായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ അറിവിൽ അത് പ്രതീതമായിരിക്കുന്നു, ആ അറിവിൽ അത് പ്രകാശിക്കുന്നു. അപ്പോൾ തന്നിലേക്ക് നോക്കിയാലും അവിടെ ഈ ചിത്തപരിണാമമാകുന്ന അഹം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ വേണമെങ്കിൽ ക്ഷണികമെന്ന് വേണമെങ്കിലും പറയാം, ദോഷമില്ല. കാരണം അത് പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുകയാണ്, അഹമഹം എന്ന്. നമുക്കതിനെ ആവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഞാനെന്നതിനെ ആവർത്തിക്കുന്നുണ്ടല്ലോ. അത് പ്രതിക്ഷണം അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനും അതിനെ നമുക്ക് ആവർത്തിക്കാൻ കഴിയുന്നുണ്ട്, ദോഷമില്ല. എന്നാൽ അവിടെ അതിൽ അനുസ്യൂതമായിരിക്കുന്ന അറിവ് അത് മാറുന്നില്ല, അത് ഏകരൂപത്തിലിരിക്കുന്നു. അതിനെ ആണ് പറയുന്നത് എന്താണ്? അവ്യവധാനമായ അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറയുന്നു. അപ്പോൾ അപരോക്ഷ ശബ്ദം അതിന് ഉപയോഗിക്കുന്നത് അതിനെ അറിവെന്ന് കാണിക്കാനാണെങ്കിൽ, അറിവെന്ന് കാണിക്കാനാണ് അല്ലെങ്കിൽ അത് സച്ചിദാനന്ദം എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മുമ്പ് പറഞ്ഞതുപോലെ അത് അഹമസ്മി അറിവ് സത്യയോടു കൂടിയേ ഇരിക്കും. അറിവിനെ നമുക്ക് ശൂന്യം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് അതിൻ്റെ ഉണ്മയെ, അതിൻ്റെ അസ്തിത്വത്തെ സ്വയം പ്രകാശിപ്പിക്കുകയാണ്.